May-23 Bahrain Vartha Night Updates. Bahrainil idadyamayi active roga badhitharude ennam parishodhikkumbol 20000 kazhinju poyirikkunnu. 20717 aalukalanu innathe kanakkil vannirikkunnathu. Ithil 194 aalukal adheeva gurutharavasthayil ICU-vilanu. Innum 2719 per rogam badhichu. 1815 പേർക്ക് രോഗം മോചനമുണ്ടായി. രോഗം ബാധിച്ചവരിൽ 877 പേർ പ്രവാസികളാണ്. 7 മരണം സംഭവിച്ചു. ഇതോടുകൂടി ബഹ്റൈൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്ത് 816 ആയിരിക്കുന്നു മരണസംഖ്യ എന്ന കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രത്യേക ശ്രദ്ധ വെച്ച് ഉത്തരവാദിത്വ ബോധം കാണിച്ച് മുന്നോട്ട് പോകണം. ഇനി ഇന്ന് പറയാൻ ആഗ്രഹിച്ച ഏറ്റവും സുപ്രധാനമായ വിവരം പറയട്ടെ, വേണ്ടപ്പെട്ടവർ അറിയിക്കേണ്ട കാര്യമാണ്. ഈ ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറഞ്ഞു പരത്തുന്ന ചില അടിസ്ഥാനരഹിതമായ പ്രചാരണം. പ്രചാരണം നമ്പർ 1, ഫ്ലൈറ്റുകൾ തന്നെ മുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ മുടങ്ങിയിരിക്കുന്നു. അങ്ങനെയല്ല, ഫ്ലൈറ്റുകളിൽ വരുന്നവർക്കുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് ബഹ്റൈൻ ഗവൺമെൻറ്, ഡിപ്പാർട്ട്മെൻറ്റുകൾ, കമ്മിറ്റി, സുപ്രീം കമ്മിറ്റി ഒക്കെ സംസാരിച്ചിരിക്കുന്നത്. ഫ്ലൈറ്റുകളുണ്ട്, പക്ഷേ ബഹ്റൈൻ സ്വദേശികൾക്ക് തിരികെ വരാം. ബഹ്റൈനിൽ വിസയുള്ള വിദേശികൾക്ക്, വിസിറ്റ് വിസ എടുത്ത് വരുന്ന കാര്യമല്ല പറഞ്ഞത്, തൊഴിൽ വിസ ഉള്ളവർക്ക് തിരിച്ചു വരാം, റെസിഡൻസ് വിസ ഉള്ളവർക്ക് തിരിച്ചു വരാം. തിരിച്ചങ്ങനെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞതിൽ ഒരു മാറ്റവുമില്ല. 48 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്ന PCR ടെസ്റ്റ്, QR കോഡോട് കൂടിയത്, അതുമായിട്ട് വേണം അവിടെ നിന്ന് കയറാൻ, നാട്ടിൽ നിന്ന് കയറാൻ. ബഹ്റൈനിൽ വന്നിറങ്ങിയാൽ ആദ്യത്തെ ടെസ്റ്റ് എയർപോർട്ടിൽ വെച്ച്, പിന്നെ 5-ാം ദിവസം ടെസ്റ്റ്, 10-ാം ദിവസം ടെസ്റ്റ്, അങ്ങനെ 3 ടെസ്റ്റുകൾക്ക് ബഹ്റൈനിൽ വിധേയമാകണം. 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. അത് പ്രാബല്യത്തിൽ ഇന്ന് രാത്രി മുതൽ വരികയാണ്. അതായത് ഇങ്ങനെ വരുന്നവർക്കും ഉള്ളത് പ്രാബല്യത്തിൽ വരികയാണ്. അതുകൊണ്ട് അതിൽ വിട്ടുവീഴ്ചയില്ല. എന്നാൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, UK, സിംഗപ്പൂർ, ജപ്പാൻ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക്, അവരൊക്കെ ഗ്രീൻ ലിസ്റ്റിലാണ്. അവർക്ക് വാക്സിൻ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഈ പറഞ്ഞ ക്വാറന്റൈൻ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാം. അങ്ങനെ ഇപ്പോൾ വരാനുള്ള സാധ്യത നമ്മൾ മലയാളികൾക്കിടയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മളങ്ങ് വേവലാതി പൂണ്ടിട്ടോ നിയമങ്ങൾ മാറുന്നെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല എന്ന കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. മറിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഫ്ലൈറ്റല്ല പ്രശ്നം. വരുമ്പോൾ റെസിഡൻസ് വിസ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് വന്നിറങ്ങാൻ പറ്റും. പെട്ടെന്നൊരു വിസിറ്റ് വിസ എടുത്ത് വന്നിറങ്ങിയിട്ട് അടുത്ത രാജ്യത്തേക്ക് 14 ദിവസം കഴിഞ്ഞ് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള മാറ്റം കൂടി വന്നിരിക്കുന്നത് തിരിച്ചറിയണം. ഫ്ലൈറ്റിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇനി ഈ റെഡ് ലിസ്റ്റ് ചെയ്ത്, ഗ്രീൻ ലിസ്റ്റ് ചെയ്തെന്നുള്ള ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമേ. ഇപ്പൊ പറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക ആയിരിക്കില്ല ഒരുപക്ഷെ 5 ദിവസം കഴിയുമ്പോൾ പറയുന്നത്. ഇന്ത്യയിലെ കാര്യത്തിന് ആലോചിച്ചു. ഇപ്പൊ റെഡ് ലിസ്റ്റ് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ 400,000 നിന്നിപ്പോൾ 240,000 വന്നിട്ടുണ്ട്. ഇന്ന് അല്പം മുമ്പ് ബഹ്റൈൻ സമയം ഒരു 9:30 കൃത്യമായ വിവരം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് 209,000. നേരം വെളുക്കുമ്പോൾ 240,000 താഴെയാണ് അന്തിമ ഫിഗറായി കിട്ടുന്നതെങ്കിൽ 10-ാം ദിവസം ആശ്വാസകരമായി താഴേക്ക് വരുന്നു എന്ന പ്രതീതി ഉണ്ടാകും. ഇങ്ങനെയാണ് പതുക്കെ റെഡിൽ നിന്ന് മാറി ഗ്രീനിലേക്ക് പോകുന്നത്. ഈ ലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ ബി അവെയർ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പറയാം. ഒന്ന്, പല പുതിയ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഈ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇതറിഞ്ഞിരിക്കണം, വേണ്ടപ്പെട്ടവരെ അറിയിച്ചിരിക്കണം. അതിലൊന്ന് റിപ്പോർട്ട്സാണ്, അപ്ഡേറ്റ്സാണ്. വാക്സിൻ എടുത്തു, ബഹ്റൈൻ തന്നെ എടുത്തതാണ്, പക്ഷെ അതിനകത്ത് കാണുന്നില്ല തീയതി മാറി കാണുന്നു, അതല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യമല്ല എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, തിരുത്താം. 2, റിക്കവറി ആയ ആളാണ്, പക്ഷെ അതിനകത്ത് കാണുന്നില്ല, അതും റിപ്പോർട്ട് ചെയ്യാം ഈ സർവീസിൽ. ഇനി മറ്റൊരു രാജ്യത്ത് വെച്ച് വാക്സിൻ എടുത്തു, ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇനി മറ്റൊരു രാജ്യത്ത് വെച്ച് രോഗം വന്നു പോസിറ്റീവായി, എന്നിട്ട് റിക്കവറിയായി, അങ്ങനെയുള്ള ഒരാൾക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ അതും അപ്ഡേറ്റ് ചെയ്യാം ബി അവെയർ ആപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പകച്ചു പോകരുത്, ഞാൻ വാക്സിൻ എടുത്തിട്ട്
എൻ്റെ റിപ്പോർട്ട് ബി അവെയറിൽ ഇല്ലല്ലോ, ആകെ പ്രശ്നമാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? വീണ്ടും വാക്സിൻ എടുക്കണോ? ബോധിപ്പിക്കണോ? വേണ്ട. അല്ലാത്ത തരത്തിലുള്ള നിങ്ങളുടെ രേഖകൾ എന്തെങ്കിലും, തെളിവുകൾ എന്തെങ്കിലും, SMS എന്തെങ്കിലും കാണിച്ചുകൊണ്ട് ആ വാക്സിൻ പൂർത്തീകരിച്ചാലാണെന്ന് ബോധ്യപ്പെടുത്തത്തക്ക സംവിധാനത്തിൻ്റെ അപ്ഡേറ്റ് ഈ സർവീസിലുണ്ട് ബി അവെയർ ആപ്പിൽ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ തുറക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കണം, ആ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാവൂ. അങ്ങനെയല്ല, പലപ്പോഴും ആളുകൾ വീക്കെൻഡിൽ അവധിക്ക് ഒക്കെ വന്ന് കയറുമ്പോൾ ഇഷ്ടം പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് അകലൊന്നും പാലിക്കാതെ എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തുകൊണ്ട് പഴയതുപോലെ കൊണ്ടുപോകുന്ന രീതി പറ്റില്ല. ഇന്ന് റെസ്റ്റോറൻറ്റുകൾ 3 അടച്ചു, ഇന്നലെ 5 അടച്ചു. അങ്ങനെ മൊത്തം 8 റെസ്റ്റോറൻറ്റ് ഇന്നലെയും ഇന്നുമായിട്ട് മാത്രം ബഹ്റൈനിൽ അടച്ചു പോയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിന്ന് തിരിച്ചറിയുക. കേരളത്തിലെ കാര്യം ഞെട്ടിപ്പിക്കുന്ന മരണ വാർത്ത 188 പ്രതിദിന രോഗബാധയിൽ ഏറ്റവും കൂടുതൽ. മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനത്ത് ഒരു ദിവസം 188 എന്നത് വലിയ അക്കം തന്നെയാണ്. 25,000 രോഗബാധയും 37,000 രോഗമോചനവും വന്നിട്ടുണ്ട്. സംസ്ഥാന ഭരണകൂടം വളരെ ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ യാസ് ചുഴലിക്കൊടുങ്കാറ്റ് അങ്ങ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ശക്തമായി 185 km വേഗതയിൽ ഒറീസയിലോ വെസ്റ്റ് ബംഗാളിലോ വിശാഖപട്ടണത്തോ തമിഴ്നാട്ടിലോ വന്നടിക്കും എന്ന രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊന്ന് വളഞ്ഞു കയറി വന്നാൽ, തമിഴ്നാട് ചുറ്റി കേരളത്തിലേക്ക് വന്നാൽ തെക്കൻ ജില്ലകളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇന്ന് ഇടവിട്ടിടവിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയൊരു ആക്രമണം കേരളത്തിൽ ഈ യാസ് ചുഴലിക്കൊടുങ്കാറ്റ് വഴി ഉണ്ടാവില്ല. കാരണം അതിൻ്റെ പ്രഭവസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. അങ്ങനെ ചുറ്റിക്കറങ്ങി മറ്റു പലരെയും അടിച്ചു തള്ളിയിട്ടിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ മഴ മാത്രമായി മാറും. എങ്കിലും ശ്രദ്ധിക്കാൻ നമ്മുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കണമെന്നാണ് ബഹ്റൈൻ വാർത്ത ഈ May 23 രാത്രിയിൽ ഓർമ്മിപ്പിക്കുന്നത്. ബഹ്റൈൻ വാർത്തയുടെ May 23 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.